ഗുഡ് മോർണിംഗ്. ഇനി നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് പോവാണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹോട്ടൽ ഇൻഡസ്ട്രി. നമ്മൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രീൻ്റെ ഹിസ്റ്ററി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത്, അതായത് നമ്മളെ ലോഡ്ജിങ്ങും റെസ്റ്റോറൻറ്റും ഇപ്പം നമുക്കറിയാം നിലവിൽ അത്രയും എന്താണ് ഡെവലപ്മെൻറ്റായി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സോഷ്യലായിട്ടുള്ള അതുപോലെ തന്നെ കൾച്ചറായിട്ടുള്ള പലതരത്തിലുള്ള ഇവല്യൂഷൻസാണ് അതിന് കാരണം. അതുപോലെ തന്നെ പണ്ടൊരിക്കൽ ഒരു സാഹചര്യത്തിൽ രണ്ട് ട്രാവലേഴ്സ് യാത്ര ചെയ്തിരുന്ന സമയത്ത്, രണ്ട് ഫേമസ് ട്രാവലേഴ്സാണ് ജോസഫും മേരിയും, അവർ യാത്ര ചെയ്തിരുന്ന സമയത്ത് അവർ ഒരു സ്റ്റേബിൾ ത്തായിരുന്നു സ്പെൻഡ് ചെയ്ത് സ്റ്റേബിൾ മീൻസ് ഈ ഹോസിനൊക്കെ കെട്ടിയിരുന്ന ഇതിനാണ് സ്റ്റേബിൾ. അപ്പം അതിനകത്താണ് ഒരു രാത്രി അവർ സ്പെൻഡ് ചെയ്തത്. ബിക്കോസ് അവർ പല സ്ഥലങ്ങളിൽ റൂം അന്വേഷിച്ചപ്പം അവർക്ക് കേൾക്കാൻ സാധിച്ചത് ഇവിടെ റൂമില്ല, അതായത് നോ റൂം ഇൻ ദ ഇൻ. ആ ഒരു ഇത് കേട്ടിട്ട് അന്ന് രാത്രി അവർ ഒരിക്കലും അവിടെയാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്റ്റോറികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീൻ്റെ ഒരു ഏർലിയസ്റ്റിൽ അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതലും ഈ ക്രിസ്ത്യൻ സ്റ്റോറികളിൽ നിന്നാണ് അതിൻ്റെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പാർട്ട് വരുന്നത് അവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് കാലങ്ങളിലുള്ള പോലെയല്ല, അതായത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. കാരണം ICT അതേപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് ക്ലർക്സ് ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ICT പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമുക്കറിയാം നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അത്രയും വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിലാണ്. സോ അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്മെൻ്റ് കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലുള്ള പോലെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അക്കോമഡേഷനൊക്കെ നമുക്ക് അത്രയും ഈസിലി ആയിട്ട് അവൈലബിളാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽസ് എന്ന് പറയുന്നത് നമുക്ക് കാണാം. പൂപ്പാലി സൗത്ത് ഇറ്റലിയിലൊക്കെ ആയിരുന്നു സാധാരണ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണ് ഇപ്പോൾ അത് 79 AD പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ഹോട്ടൽസൊക്കെ വൈഡായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ശരിക്കും റോമൻസിൻ്റെ ഒരു പണ്ട് കാലങ്ങളിലെ കഥകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹോട്ടൽ ലൈഫിൻ്റെ ഒരു ക്ലിയർ പിക്ചർ തന്നെ നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. പണ്ട് നമുക്ക് ഹിസ്റ്റോറിയിലൊക്കെ നമുക്ക് പണ്ടത്തെ ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അറിയാൻ പറ്റും. അതായത് ഈ ധർമാസ് ഇങ്ങനത്തെ ആളുകൾ റോമൻസ് ഇവരൊക്കെ ഹിസ്റ്റോറീസിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻ്റ് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് വന്നു, അല്ലെങ്കിൽ ട്രാവലേഴ്സും ട്രേഡേഴ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു ഈ ഒരു മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടി എത്രത്തോളം ഈ ഒരു ട്രാവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോട്ടൽസ്. ഹോട്ടൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ഹോട്ടൽസിനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിംഗ് ആയിട്ടുള്ളത് ഗ്രൂപ്പിംഗ് ചെയ്തിട്ട് ഹോട്ടലിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ ഈസി ആയിട്ടുള്ള കാര്യമില്ല. എന്നിരുന്നാലും എന്താണ് ചില രീതികൾ ഓരോ ഫിറ്റ്നസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹോട്ടൽസിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലൊക്കേഷൻ, നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു ഏത് പ്ലേസാണ്. അപ്പോൾ ആ പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്താ 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സബ് അർബൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സിറ്റിൻ്റെ കുറച്ച് ദൂരത്ത് നിന്ന്, അതായത് ദീസ് ടൈപ്പ് ഓഫ് ഹോട്ടൽസ് ആർ സിറ്റുവേറ്റഡ് അവേ ഫ്രം സിറ്റി, സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ ഭാഗത്തേക്കായിരിക്കും ഈ ഹോട്ടൽസ് ഉണ്ടായിരിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഡൗൺ ടൗൺ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിൻ്റെ ഹൃദയ ഭാഗത്തായിരിക്കും ഹോട്ടൽസ് നിലകൊള്ളുന്നുണ്ടാവുക. പിന്നെ വരുന്നതാണ്
മോട്ടൽസ്. മോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേയിലൊക്കെ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഹൈവേയിലൊക്കെ സിറ്റുവേറ്റഡ് ചെയ്യുന്ന, നമ്മളിതിൻ്റെ മുന്നേ ഫസ്റ്റ് ചാപ്റ്റർ മോട്ടൽ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഹൈവേയിലൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് മോട്ടൽസ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് റിസോർട്ട്സ്. റിസോർട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഇതിൻ്റെ മുന്നേ റിസോർട്ടും പറഞ്ഞിരുന്നത്, അതായത് കടലിൻ്റെ തീരത്ത് അല്ലെങ്കിൽ മലയുടെ തീര അടുത്തായിട്ട് മൗണ്ടെയിൻസിനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതിനോട് ചേർന്ന് നിർത്തിയിട്ടായിരിക്കും എപ്പോഴും എന്തുണ്ടായിരിക്കുക, റിസോർട്ട്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫ്ലോട്ടൽസ്. ഫ്ലോട്ടൽസ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളെ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫ്ലോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്ന് തന്നെ പറയാം. അതായത് ഈ തായ്ലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ, സോറി തായ്ലാൻഡല്ല മാൽദ്വീവ്സ് പോലെയുള്ള സ്ഥലങ്ങൾ, അതായത് ദ്വീപ് ദ്വീപ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തായ്ലാൻഡിലും ഉണ്ട്, തായ്ലാൻഡിലും അതുപോലെ തന്നെ മാൽദ്വീവ്സിലൊക്കെ എന്താണ് ഈ കടലിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാം. പല വീഡിയോസ് നമ്മൾ യൂട്യൂബിലും ചാനലുകളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഫ്ലോട്ട്സ്. അതായത് സർഫേസ് ഓഫ് ദി വാട്ടർ, വാട്ടറിൻ്റെ നിയർ ബൈ ആയിട്ട് അല്ലെങ്കിൽ വാട്ടറിൻ്റെ മേലായിട്ട് എന്താ പറയുക ഹോട്ടലിനുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലോട്ടൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് സൈസ് ഓഫ് ദി ഹോട്ടൽ. എങ്ങനെയാണ് ഹോട്ടലിൻ്റെ സൈസ് ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഹോട്ടലിൻ്റെ സൈസ് ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നാല് രീതിയിലാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്മോൾ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 റൂമിൻ്റെ താഴെയുള്ളതിന് നമ്മൾ സ്മോൾ ഹോട്ടൽ എന്ന് പറയും. 25 99 ഹോട്ടലിൻ്റെയും ബിറ്റ്വീൻ ഉള്ളതിന് നമ്മൾ മീഡിയം ഹോട്ടൽ എന്ന് പറയും. 100 299 ഇടയിലാണ് നമ്മൾ ലാർജ് എന്ന് പറയും. അതുപോലെ തന്നെ 299 മേലുള്ളതിനെ നമ്മൾ വെരി ലാർജ് എന്ന് പറയും. ഇങ്ങനെ നാല് രീതിയിലാണ് നമ്മൾ ഹോട്ടലിൻ്റെ സൈസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ ഒരു കാലയളവ്. ലെങ്ത് ഓഫ് സ്റ്റേ സാധാരണ രീതിയിൽ മോട്ടൽസിൽ അല്ലെങ്കിൽ ഡൗൺ ടൗൺ ഹോട്ടൽസിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി കുറഞ്ഞ സമയത്തിനായിരിക്കും. കാരണം മോട്ടൽസും ഡൗൺ ടൗണൊക്കെ ടൗണുകളിലും റോഡ് സൈഡുകളിലാകുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാർജസും കൂടുതലായിരിക്കും, അതുകൊണ്ട് അത് ഷോർട്ടായിരിക്കും. പക്ഷേ റിസോർട്ടിലും ഫ്ലോട്ട്സിലും സബർബനിലൊക്കെ സാധാരണ രീതിയിൽ നമുക്കറിയാം റിസോർട്ടിലൊക്കെ സാധാരണ ഫിലിം സ്റ്റാർസ് ഇവരൊക്കെ പോയിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 1 week സ്റ്റേ ചെയ്യും. കാരണം ബിക്കോസ് അവിടെ പല ഫെസിലിറ്റീസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഉഴിച്ചിൽ പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ഒരു 15 ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അവർ ഒന്നിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കൂടിയാണ് ചെയ്യുക. അപ്പോൾ എന്താ സാധാരണ രീതിയിൽ ലോങ് ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് അതായത് ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു തേർഡ് പോയിൻ്റിൽ നിന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ടൈപ്പ് ഓഫ് പ്ലാൻ. ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് ഉള്ളത് നോക്കാം. നാല് തരത്തിൽ തന്നെയാണ് അതിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് CP, അതായത് കോണ്ടിനെൻ്റൽ പ്ലാൻ. കോണ്ടിനെൻ്റൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റൂംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ താരിഫ്, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് വരുന്നത്. യൂറോപ്യൻ പ്ലാനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റൂമിൻ്റെ താരിഫ് മാത്രം വരുന്നുള്ളൂ, എത്രയാണോ റൂമിൻ്റെ പേയ്മെൻറ്റ് അത് മാത്രം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ അതിലെന്താണ് നമ്മളെ മീൽസിൻ്റെ നമ്മളെ ഫുഡിൻ്റെ ക്യാഷ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഫുഡിൻ്റെ ക്യാഷ് ഉണ്ടായിരിക്കും, നെക്സ്റ്റ് പറഞ്ഞതിൽ ഫുഡിൻ്റെ ക്യാഷ് ഉണ്ടായിരിക്കില്ല. പിന്നെ അടുത്തതാണ് അമേരിക്കൻ പ്ലാൻ. അമേരിക്കൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ റേറ്റിൽ വരുന്നത് ഇതിൽ താരിഫ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 3 ഫുഡും ഉണ്ടായിരിക്കും. അതായത് ഇതിന് നമ്മൾ ശരിക്കും ഒരു പെൻഷൻ പ്ലാൻ എന്നും കൂടി എന്ത് പറയുന്നുണ്ട് അമേരിക്കൻ പ്ലാന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ. മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട് ഡെമി പെൻഷൻ ഓഫ് ഹാഫ് ബോർഡ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ എന്താണെന്നുള്ള പ്ലാൻസിനെ മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ 4 കഴിഞ്ഞു, ഇനി 5 ഫെസിലിറ്റീസ്. അതായത് പലതരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഫെസിലിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് നമുക്കറിയാം റൂം കൊടുക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കും, ബാർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുള്ള ഹോട്ടൽസ് ഉണ്ടായിരിക്കും, ഹെൽത്ത് ക്ലബ് ഉണ്ടായിരിക്കും. ഹെൽത്ത് ക്ലബ്
ക്ലബ്ബൊക്കെ സാധാരണ രീതിയിൽ റിസോർട്ട്സിലൊക്കെയാണ് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ അതും സാധാരണ റിസോർട്ടിലാണ് കാണാറുള്ളത്. സ്വിമ്മിംഗ് പൂൾ ഒരുവിധം ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉണ്ടായിരിക്കും. ട്രാവലിംഗ് ഏജൻസി അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലായിരിക്കും ഉണ്ടാവുക. കോഫി ഷോപ്പ് നോർമലി എല്ലായിടത്തും ഉണ്ടായിരിക്കും. ബാങ്ക്വറ്റ് ഹാൾസ് അതായത് കോൺഫറൻസ് മീറ്റിംഗ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹൗസ് ഡോക്ടേഴ്സ് അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്പോർട്സ് ഫെസിലിറ്റീസ്. നമുക്ക് എന്തെങ്കിലും സ്പോർട്സൊക്കെ ആവശ്യമുള്ള ആളുകൾ പലതരത്തിലുള്ള ഗെയിംസ് ക്യാരംസ് ഇതൊക്കെ ഹോക്കി ഇതൊക്കെ എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ പാൻട്രി ഷോപ്സ് ഉണ്ടായിരിക്കും, ലോണ്ടറി ഉണ്ടായിരിക്കും, വാഷിംഗ് ഉണ്ടായിരിക്കും. പിന്നെ റിക്രിയേഷണൽ ഫെസിലിറ്റീസ് നമുക്ക് ക്ഷീണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് പർപ്പസ് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളെ റൂമുകളിൽ ചിലപ്പോൾ ഫോൺസ് ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ മുന്നേ ബിസിനസ് ക്ലാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോട്ടൽസിലൊക്കെ ഉണ്ടാവുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റൂം സർവീസസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൗണ്ടർ, നമ്മളിപ്പോൾ ഫോറീനേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ദുബായിൽ നിന്ന് വന്ന ആളുകളെ നമുക്ക് മണി എക്സ്ചേഞ്ചിങ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ പോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടൂർ പാക്കേജസ്. അപ്പോൾ ഇതൊക്കെ ഈ ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെസിലിറ്റീസ് നമുക്ക് അറിയുന്നതാണ്. പോയിൻറ്റ് പോയിൻ്റ് പറയുമ്പോൾ കുറച്ച് അധികം ഉണ്ടെന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ക്ലയൻറ്റ്സ്. അതുപോലെ തന്നെ ചില ഹോട്ടലുകളിൽ ക്ലയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോട്ടൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് എയർപോർട്ട് ഹോട്ടൽ. എയർപോർട്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതാണ് എയർലൈൻസ് പാസഞ്ചേഴ്സിൽ അല്ലെങ്കിൽ എയർലൈൻ ക്രൂസ്. എയർലൈൻ ക്രൂസ് മീൻസ് എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന എയറോസിസ്റ്റ് അതുപോലെ തന്നെ പൈലറ്റ്സ് ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഹോട്ടൽസ്. അതുപോലെ എയർലൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റേയിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എയർപോർട്ട് ഹോട്ടൽ സാധാരണ രീതിയിലുണ്ടാവുക. ബിക്കോസ് എയർപോർട്ട് ഹോട്ടൽസ് ഈസ് സിറ്റുവേറ്റഡ് നിയർ ബൈ ദ എയർപോർട്ട്സ്. അപ്പോൾ അതാണ് എയർപോർട്ട് ഹോട്ടൽ എന്ന് പറയുന്നത്.